ചേച്ചി കരയാതിരിക്ക്, അവനെ നമുക്ക് രക്ഷിക്കാം. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. എല്ലാം വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കണം. മോനെ, നീ ഇറങ്ങിയോ? ചായ കുടിച്ചില്ലല്ലോ. വേണ്ട. ഹരിയുടെ പെരുമാറ്റത്തിനൊരു മാറ്റമില്ല അല്ലേ? ഇല്ല. ചേച്ചിയുടെ അനിയൻ സൈക്യാട്രിസ്റ്റ് അല്ലേ, അവിടെ കാണിച്ചില്ലേ? അവൻ പറയുന്നതെല്ലാം ശരിയാവുന്ന. അവൻ്റെ സ്വഭാവം ജോലിയുടെ പ്രയാസവും കൊണ്ടാണത്രേ. ക്രമേണ എല്ലാം ശരിയാവുന്ന പറയുന്നു. അവനിപ്പോഴും ഐ ടി കമ്പനിയിൽ തന്നെയല്ലേ? അതെ. ചേച്ചി വിഷമിക്കാതിരിക്കുക, ഒക്കെ ശരിയാവും. നാളെ എനിക്ക് ഇലക്ട്രോണിക്സിന്റെ ഒരു എക്സാം ഉണ്ട്. ഏട്ടൻ്റെ ടെക്സ്റ്റ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഉള്ളിക്കാനുള്ള ജാടിയുണ്ടല്ലേ. ഏയ്, ആകെയുള്ള പ്രശ്നം ആരുടെ മുഖത്ത് പോലും നോക്കൂ. ഹരിയാട്ടം പണ്ടേ അങ്ങനെടാ, അധികാരോട് മിണ്ടൊന്നുമില്ല എന്ന് കരുതി പുള്ളിക്കാരനങ്ങ് തള്ളിക്കളിയൊന്നും വേണ്ട. മുമ്പ് തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ 10 തലയാണ് തനി രാവണൻ. കഴിഞ്ഞ ദിവസം ക്യാമ്പസ് ഇന്റർവ്യൂവില് ഒരു ഐ ടി കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടില്ല, നീ ഭയങ്കര റെഡിയായോ? 2 മിനിറ്റ്. ചേച്ചി, ചേച്ചി, കിച്ചു അങ്ങോട്ടെങ്ങാനും വന്നോ? ഇല്ല, കണ്ടില്ലല്ലോ ഇന്ന്. Thank you.
അയ്യേ, ചേട്ടന് ചോര പേടിയാണല്ലേ. ചോര 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 നോക്ക് 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 ചോര ചോര ചോര. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഹരിയേട്ട ഒന്ന് നോക്ക്. അമ്മ പറഞ്ഞല്ലോ ഹരിയേട്ടന് ചോര പേടിയാണെന്ന്. ഒന്നും ചോര പേടിയില്ലല്ലോ. ഹരിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കനബോളിസം, നരഭോജനം. ഇതുപോലുള്ള സിമിലർ ഇൻസിഡൻസ് ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട്. 2004 ഫെബ്രുവരിയിൽ ഈസ്റ്റ് ലണ്ടനിൽ 39 വയസ്സുള്ള പീറ്റർ ബ്രയാൻ എന്ന വ്യക്തി സ്വന്തം സുഹൃത്തിനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മാംസം ഭക്ഷിച്ചു. അതുപോലെ ഇൻ ബിറ്റ്വീൻ 2006 and 2007 എൻ ഇന്ത്യൻ സീരിയൽ കില്ലർ, ഹിസ് നെയിം ഈസ് സുരേന്ദർ കോലി, 19 ആൾക്കാരെയാണ് കൊന്നതെന്നത്. അതിൽ മെജോറിറ്റിയും കുട്ടികളായിരുന്നു. അതുപോലെ നിരവധി കേസുകൾ. ഇവിടെ ഹരിക്ക് സംഭവിച്ചതും ഇതുതന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ അവൻ മാക്സിമം ശ്രമിച്ചിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഹരി എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറിയതും ബുക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നതും. അവനെ നിയന്ത്രിക്കാൻ അവൻ തന്നെ കണ്ടുപിടിച്ച മാർഗം. അൺഫോർച്ചുനേറ്റ്ലി ഇവയൊക്കെ മറികടന്നൊരു സാഹചര്യം വന്നപ്പോൾ അവൻ നിയന്ത്രണം വിട്ടുപോയി. ഹി ഡിഡ് ഇറ്റ്. ഡോക്ടർ, എൻ്റെ ചോദ്യം ഇതാണ്, ഈ കേസിൽ പോലീസിന് എന്തെങ്കിലും റോളുണ്ടോ? ഐ മീൻ, ഈസ് എ ക്രിമിനൽ? ഹരിയുടെ കേസിൽ ഇറ്റ്സ് എ മെൻ്റൽ ഡിസോർഡർ. അതുകൊണ്ട് തന്നെ അവന് വേണ്ടത് ട്രീറ്റ്മെൻ്റാണ്. കോടതിയും അത് തന്നെയാവും ഡിസൈഡ് ചെയ്യുക. സോ ദ കേസ് ഇസ് ഓവർ, ഇസ്ന്റ് ഇറ്റ്? വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, പലതവണ ശ്രമിച്ചു ഒഴിഞ്ഞു മാറാം, പക്ഷെ പിന്നെയും പിന്നെയും വിടാതെ പറ്റിപ്പോയി. പക്ഷെ ഇപ്പൊ എനിക്കൊന്നുമില്ല, എന്റെ അസുഖമൊക്കെ മാറി അല്ലേ. ഇനിയെങ്കിലും ഇതൊന്ന് തുറന്നുക പ്ലീസ്.
ഇവിടെ കിടന്നായിരിക്കും പ്രാന്ത് പിടിക്കും. പറ്റില്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നു. അമ്മേ, അമ്മേ, പോലെ ഹേയ്.